ഉത്തർപ്രദേശിൽ ദളിത് യുവതിയെ മാനഭംഗം ചെയ്തതിന് പിന്നാലെ അജയ് ബിഷ്ട്, അയാളുടെ പേര് അജയ് ബിഷ്ട് എന്നാണ്, യോഗി ആദിത്യനാഥ് എന്നല്ല. സവർക്കർ സ്വയം വീർ സവർക്കർ എന്ന് വിളിച്ചിരുന്നത് പോലെ അജയ് ബിഷ്ട് സ്വയം യോഗി ആദിത്യനാഥ് എന്ന് വിളിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലൂടെ ദളിത് സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഓരോ പൗരനും ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. ദളിത് യുവതിയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം ക്രൂരമായി മർദ്ദിച്ച് കഴുത്തിലിരിച്ച് കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം ചത്തതായി കരുതി അവിടെ വിട്ടിട്ട് പോയ ഠാക്കൂർ ജാതിയിലെ ആളുകൾ കൂട്ടം കൂടി താമസിച്ച് പല അതിക്രമങ്ങളും ദളിതുകൾക്കെതിരെ നടത്തിക്കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ ഹിന്ദുത്വ രാജാണ്. അതുകൊണ്ട് തന്നെയാണ് അജയ് ബിഷ്ടിന്റെ പോലീസ് മാധ്യമ പ്രവർത്തകരെയോ രാഷ്ട്രീയ പ്രവർത്തകരെയോ ആക്ടിവിസ്റ്റുകളെയോ ഉള്ളിലേക്ക് കടത്തിവിടാൻ സമ്മതിക്കാത്തത്. സ്ത്രീകളും ദളിതുകളും ബലാത്സംഗം ചെയ്യപ്പെടുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും ഒരു ചെറുവിരൽ പോലും ഇറക്കാത്ത പോലീസ് ഇന്ന് നൂറുകണക്കിനാണ് ദില്ലി യുപി ബോർഡറിൽ സംഘടിച്ചത്. എംപിമാർ അങ്ങോട്ട് ചെല്ലുന്നത് തടയാൻ വേണ്ടി അവസാനം അഞ്ചു പേരെ കടത്തിവിട്ടിട്ടുണ്ട്. എന്തിനാണ് അഞ്ചു പേർ അവിടെ നടക്കുന്ന എന്ത് മൂടി വെക്കാനാണ് മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും ആക്ടിവിസ്റ്റുകളെയും അവിടെ ചെല്ലുന്നതിൽ നിന്ന് വിലക്കുന്നത്? അഞ്ചല്ല 5000 പേർക്ക് അവിടേക്ക് കടത്തി ചെല്ലണം. 5000 പേർക്ക് അവിടുത്തെ കഥകൾ പറയണം. ദളിതുകൾക്ക് നിലത്ത് ഭക്ഷണം കൊടുക്കുന്ന അതിക്രമം കാണിച്ചു ഐത്തം പാലിച്ചുകൊണ്ട് കയ്യേർത്ത് മാറ്റുന്ന, വിരലുകൾ മുറിച്ച് മാറ്റുന്ന ഠാക്കൂർ ബ്രാഹ്മണ ജാതിയിലെ ആളുകളാണ് അവിടെ ഉള്ളതെന്ന് പുറം ലോകം അറിയുന്നത് അജയ് ബിഷ്ടിന് നാണക്കേടാണെന്ന് ഇപ്പോൾ തോന്നുന്നു. എന്തുകൊണ്ട് ഇതുവരെ അതെവിടെയായിരുന്നു? ഇത്രയും പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോഴും ബലാത്സംഗപ്പെട്ടതെന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം തരും എന്നാണ് അജയ് ബിഷ്ട് പറയുന്നത്. കോവിഡ് കാരണം നടക്കുന്ന മരണങ്ങളിൽ ജീവനുകൾ ഉൾപ്പെടുമ്പോൾ ബലാത്സംഗങ്ങളുടെ എണ്ണം കുറച്ചു കാണിക്കാനായി അജയ് ബിഷ്ട് നടത്തുന്ന ഈ നാടകത്തെ എന്ത് പേര് വിളിക്കണം? ഹിന്ദുത്വയിൽ സ്ത്രീകൾക്കോ ദളിതർക്കോ മുസ്ലിമുകൾക്കോ യാതൊരു അസ്തിത്വമില്ല എന്നും അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നും സ്പഷ്ടമായി തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഉത്തർപ്രദേശിൽ അരങ്ങേറുന്നത്. ഇതിനെതിരായി ശക്തമായി പ്രതിഷേധിക്കുക തന്നെ വേണം. ഹിന്ദുത്വയുടെ മുഖം മുസ്ലിം വിരുദ്ധത മാത്രമല്ല, സ്ത്രീ വിരുദ്ധതയാണ്, ദളിത് വിരുദ്ധതയാണ്. ഇതിനെതിരെ ഇപ്പോൾ പോലും പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് കരകയറാൻ പറ്റുകയില്ല. മനീഷ വാൽമീകി മരിച്ചത് കോവിഡ് കാരണമല്ല. മനീഷ വാൽമീകിയുടെ കുടുംബത്തിന് നീതി കിട്ടാൻ അവർ കോവിഡ് കാരണമാണ് മരിച്ചതെന്ന് ആ കുടുംബത്തിന് പറയേണ്ടതായിട്ടില്ല. അവരുടെ ശരീരം രാത്രി 2:30 ആര് പറയാതെ കുടുംബത്തെ വീട്ടിൽ കുട്ടിയിട്ട് കൊണ്ട് കത്തിച്ചു കളയാനുള്ളതല്ല. ബീജത്തിന്റെ അംശം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബലാത്സംഗം നടന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ളതല്ല. കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുവദിച്ചു കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും മനീഷ വാൽമീകിക്കുണ്ട്. ഈ ദളിത് ജീവന് ഈ രാജ്യം കൽപ്പിച്ചു കൊടുക്കുന്ന വില എത്രയാണെന്ന് കാണിക്കാനുള്ള സന്ദർഭമാണിത്. ഇവിടെയുള്ള ഓരോരുത്തരും മനീഷ വാൽമീകിക്ക് വേണ്ടി നിരത്തിലിറങ്ങണം. ഈ കോവിഡ് കാലഘട്ടത്തിലും യുപിയിൽ നടക്കുന്ന ഹിന്ദുത്വ ഭരണകൂട ഭീകരതയ്ക്കും ദളിത് വിരുദ്ധതയ്ക്കും സ്ത്രീ വിരുദ്ധതയ്ക്കുമെതിരെ ഉയരെ ശബ്ദം ഉയർത്തണം.